ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ മുഖ്യാതിഥി ശ്രീ ജാഫർ സാർ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹബീബ് സാർ, മറ്റു വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബ്രെയിൻ അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള, വേനലവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ചു വരുന്ന ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഓരോരുത്തരും നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാണ്. എല്ലാവരും നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സെൽഫ് ലവ്, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിവുകളുണ്ട്, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, അതിനെ മൂർച്ച കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള കഴിവുകൾ അത്യാവശ്യമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെമിനാറുകളിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ബ്രൈറ്റ് അക്കാദമി, നമുക്കെല്ലാം അറിയാം, വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത്. ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രഭാഷകനെ, അല്ലെങ്കിൽ ഒരു സൈക്യാട്രി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നിവിടെ നമുക്ക് വേണ്ടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാറാണ്. ഈ പരിപാടി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സെൽഫ് ലവ്, അതേപോലെ സെൽഫ് കോൺഫിഡൻസ്, ഇത് രണ്ടും ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സംഭവം, ഒരു കാര്യമാണ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിവുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മുടെ വിജയത്തിൻ്റെ എല്ലാ, എത്ര കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല വേദികളിലും പല കാര്യങ്ങളിലും നമുക്ക് പിന്നോട്ട് വലിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അപ്പോൾ നമ്മൾ ആർജിച്ചിട്ടുള്ള ഈ എല്ലാ വിജ്ഞാനങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോട്ട് ഞാൻ ഓർമ്മിക്കുന്നത്, ഒരു മരച്ചിലയിൽ ഇരിക്കുന്ന ഒരു പക്ഷി, അത് അതിൻ്റെ ആ ഇരിക്കുന്ന ചില്ല പൊട്ടി വീഴും എന്ന് അത് ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം അതിൻ്റെ ചിറകിൽ അതിന് വിശ്വാസമുണ്ട്, ഏത് മഴയത്തും ഏത് കാറ്റത്തും ആ ചില്ല പൊട്ടി വീണാൽ അതിന് എന്ത് സ്വന്തമായിട്ടുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, അതിൻ്റെ ചിറകുകളെ അതിനെ സ്നേഹിക്കുന്നുണ്ട്, ആ ചിറക് അതിനെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം അതിനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കെല്ലാം ഇവിടെ കിട്ടാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ചിറക്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ പറന്നുയരണം. ഈ ഒരു ക്ലാസ്സിലൂടെ അത് നമുക്ക് കിട്ടും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ ക്ലാസ് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഇത്തരത്തിൽ
ക്ലാസ് ഹാൻഡിൽ ചെയ്ത് വളരെയധികം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതിൻ്റെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്കൊന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി.